S9520 എന്ന് പറയുന്ന ഓഡിയോക്സിൻ്റെ പുതിയൊരു കാർ സ്റ്റീരിയോയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നേക്കാളും റേറ്റ് കുറച്ചാണ് ഇത് സെയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം റേറ്റ് കുറച്ച് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ബോക്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് USB, SD, മൈക്രോ SD, അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, ഓക്സ്, അങ്ങനെ കണക്ഷൻസ് എല്ലാം കൊടുക്കാൻ പറ്റുന്ന, അതായത് ഒരു നമ്മളൊരു വണ്ടിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാർ സ്റ്റീരിയാണ്. പെർ ചാനൽ ഇത് 60 വാട്ട്സ് ആണ് ഇത് വരുന്നത്. അങ്ങനെ 4 ചാനൽ എന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിലും കൂടെ നോക്കാം. കാണാൻ തന്നെയാണെങ്കിൽ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു റിമോട്ട് ഉണ്ടാകും. പിന്നെ ഒരു എൻ്റെ മാനുവലാണ്, അതായത് എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ട്, എങ്ങനെയാണ് എന്ന രീതിയിലെല്ലാം ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് USB കൊടുക്കാം, അതുപോലെ തന്നെ ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ FM, ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഫോൺ അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ ഓൺ ഓഫ് മൈക്കൊക്കെ എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഫോണൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം വണ്ടിയിൽ ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോൾ എടുക്കാനും അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അതായത് ഒരു വണ്ടികളിലേക്ക് നമുക്ക് ചെറിയൊരു ഓട്ടോയ്ക്കോ ചെറിയ വണ്ടികളിലേക്കോ ഉപയോഗിക്കാൻ പറ്റുന്ന ഉള്ള ഒരു നല്ലൊരു ഡിസൈനിങ് ആയിട്ടുള്ള ഒരു കാർ സ്റ്റീരിയോയാണ് ഇത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതിന് ഈ റേറ്റ് ഇത്രയും കുറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഞാനത് ഓൺ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഡീറ്റെയിൽ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രൈസ് വരുന്ന വെറും 600 രൂപേൻ്റെ വരുന്നുള്ളൂ. പിന്നെ ഇത് ഇതിൻ്റെ കണക്ഷൻസ് ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെ മേളിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ 4 ഓഡിയോ ഔട്ടാണ് വരുന്നത്. അതായത് 60 വാട്ട്സിൻ്റെ 4 ഔട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് FM ഒരു, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന IC എന്ന് പറയുന്നത് ഒറിജിനൽ IC തന്നെയാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള IC, അതുകൊണ്ട് തന്നെ പക്കയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ ജാക്ക് ഔട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസൊക്കെ, അത് ഏതൊക്കെ വയറാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് നോർമൽ ഒരു വീട്ടിൽ ഉപയോഗിക്കാനോ അതുപോലെ തന്നെ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു SMBs ആണ്. 12 വോൾട്ടേജ്, 5 ആമ്പിയർ വരുന്ന ഒരു SMBs ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 ആമ്പിയർ കൊടുത്താലാണ് അതിൻ്റെ പക്കയായിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതും ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു SMBs ആണ്. അപ്പോൾ സിമ്പിളാണ്, ഇതിലേക്ക് നമ്മളൊരു AC ഇൻപുട്ട് കൊടുക്കുക. അത് കറക്റ്റായിട്ട് ഇവിടെ തന്നെ SMBs തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് പവർ, ഡയറക്റ്റ് പവർ കൊടുക്കാനുള്ള കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 2 വയർ നമ്മൾ പ്ലസ്സിലേക്ക് കൊടുക്കണം. അതായത് യെല്ലോയും ഒരു റെഡും കൂടെ നമ്മൾ പ്ലസ്സിലേക്ക് കൊടുക്കണം. കാരണം ഇത് വണ്ടിയിൽ ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ, അതുകൊണ്ട് കീ ഇട്ടിട്ടുള്ള സ്വിച്ചിങ്ങിന് വേണ്ടിയുള്ള ഒരു എക്സ്ട്രാ ഒരു പവറും കൂടി ഉണ്ട്, മീൻസ് ഒരു കണക്ഷൻസ് കൂടി ഉണ്ട്. അതുകൊണ്ട് പ്ലസ് വോൾട്ടേജിലേക്ക് 2 വയറും നെഗറ്റീവിലേക്ക് ബ്ലാക്ക് സിംഗിളായിട്ടും കൊടുത്താൽ ഇത് വർക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ 2 ഒന്നിച്ച് കറക്റ്റായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ നമ്മൾ ബാറ്ററിയെന്ന് അതുപോലെ SMBs ലേക്കാകുമ്പോൾ ഇതുപോലെ കണക്ഷൻസ് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മളിത് ജാക്കെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ലൈനുകളാണ് സ്പീക്കർ ഔട്ട് വരുന്നത്, ഏതൊക്കെയാണ് ഇതിൻ്റെ FM കണക്ഷൻ വരുന്നതെന്ന് എല്ലാം കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടും ഇത് കണക്ട് ചെയ്യാവുന്നതുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓണായിട്ടുണ്ട്. ജസ്റ്റ് ഓൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഈ SMBs ലൈറ്റ് കാണും. അപ്പോൾ ഈ ഇത് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വോൾട്ടേജൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു SMBs ആണ്. ക്വാളിറ്റി ആയിട്ടുള്ളൊരു SMBs തന്നെയാണ്. ഈ SMBs റേറ്റ് വരുന്നത് 375 ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്പീക്കർ ഔട്ടിന് വേണ്ടി ഞാൻ 60 വാട്ട്സിൻ്റെ ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത്. 6 ഇഞ്ച് വരുന്ന അതും ഈ ഓഡിയോക്സിൻ്റെ തന്നെ ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ സ്പീക്കർ ഔട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് മാത്രമാണ് വെച്ച് ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്കത് എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത്. പ്രസ് ചെയ്താലാണ് ഫുൾ ഓൺ ആകത്തുള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റാൻഡ് ബൈ മോഡിലാണ് കിടക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഇത് റേറ്റ് കുറയ്ക്കാൻ കാരണം എന്താ ചോദിച്ചാൽ, ഈ ഡിസ്പ്ലേയിൽ കാണാം ചെറിയൊരു കുത്ത് പോലെ വന്നിട്ടുണ്ട്. അതായത് ഇതൊരു മാനുഫാക്ചറിങ് ഫാൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഈ ഡിസ്പ്ലേയിൽ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കി ഫങ്ഷൻസ് ഒക്കെയാണ് പക്കയാണ്.
വേർക്ക് ചെക്ക് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ നല്ല ഔട്ട്പുട്ടും നല്ലതെല്ലാം വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേയിലുള്ള ഇത് കാരണം മാത്രമാണ് ഇതിന് വെറും റേറ്റ് 600 മാറുന്നത്. ശരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് 1800-2000 അടുത്ത് വരുന്ന നല്ലൊരു കാർ സ്റ്റീരിയാണ്. പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ്. പക്ഷെ നമുക്ക് ചെക്ക് ചെയ്യാനും പലപ്പോഴും ഇതിനെപ്പറ്റി പഠിക്കാനും അതുപോലൊക്കെ ജസ്റ്റ് നോക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് പവർ കൊടുത്തത് ഓണായിട്ടുണ്ട്. ഒരു ബ്ലൂ ലൈറ്റൊക്കെ നമ്മൾ എല്ലാത്തിൻ്റെ അകത്തും കാണാം. പിന്നെ ഇതെല്ലാം ഈ റോട്ടറി എൻകോഡറും കൊണ്ട് തന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണിത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. നല്ല കാണാൻ തന്നെയാണെങ്കിലും നല്ലൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ ഫംഗ്ഷൻസും നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ബാസ്, ട്രിബിള്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, FM, ഓക്സ്, അങ്ങനെ എല്ലാം നമുക്ക് ഈ ഒറ്റ ആംപ്ലിഫയർത്ത് ഇതിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഓളിയൊക്കെ ആണെങ്കിൽ നമുക്ക് 50 മാക്സിമം കൂട്ടാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫോൾഡർ സെലക്ട് ചെയ്യാം, ഇക്വലൈസർ ഉണ്ട്, കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓരോന്നോരോന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ സോങ്സൊക്കെ സെറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്, നല്ല ബേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് നോ ഇതിൻ്റെ FM എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു FM ഉണ്ട് ഇതിന്. നമുക്ക് ആ ഏരിയൻ്റെ കൂടെ കണക്ട് ചെയ്താൽ നല്ല ഔട്ട്പുട്ടായിട്ടുള്ളൊരു നല്ലൊരു FM തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. ഫോണ് കൊടുക്കാനാണ് ഇവിടെ ഓക്സിൻ്റെ ആണ് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് മൊബൈലിന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതല്ലാതെ TV എന്നൊക്കെ ആണെങ്കിലും അങ്ങനെയും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം ഒരു 600 നമുക്ക് ഈ സെറ്റ് കിട്ടുന്നത് എന്തായാലും നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ ഇക്ലൈസറിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇക്ലൈസർ, റോക്ക്, പോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അതും മാറി മാറി വരും. അങ്ങനെ മാറുന്നതനുസരിച്ചുള്ള ആ വേരിയേഷൻസും നമുക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമ്മളത് ചെക്ക് ചെയ്തിട്ട് ഇനി ഒരു സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയ്ക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. നമുക്കൊരു ചെക്ക് ചെയ്യാനാണെങ്കിലും വളരെ ഓരോന്നൊക്കെ പഠിക്കാനൊക്കെ ആണെങ്കിലും നമുക്കിത് നോക്കാവുന്നതുള്ളൂ. എന്തായാലും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ഓഡിയോക്സിൻ്റെ ഈ ആംപ്ലിഫയർ, അതായത് ഈ കാർ സ്റ്റീരിയോ. അപ്പം ആവശ്യക്കാർക്ക് ഇത് മേടിക്കാവുന്നേ ഉള്ളൂ. ഈ ഇതുപോലൊരു SMBs ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വണ്ടികളിലൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ആകെ കുറേ നമുക്കൊരു പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ഇത് നമ്മുടെ സ്റ്റോറിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആകെ ഇതിൻ്റെ അകത്ത് പ്രശ്നം ഞാൻ ഡിസ്പ്ലേ കാണുന്ന ചെറിയ ഡോട്ട് പോലെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അതല്ലാതെ വേറെ ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടും നമുക്കിത് കിട്ടുന്നുണ്ട്, നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നോയ്സ് കാര്യങ്ങളൊന്നുമില്ല, അത് ക്ലീൻ ആണ്, നല്ല പക്കയായിട്ടുള്ളൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. SMBs ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ നോയ്സ് മോളിലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്തായാലും ഓവറോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഇത് മേടിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ.